4 മാസം 5 മാസം കഴിയുമ്പോൾ കുറച്ച് വയറൊക്കെ വെക്കുമ്പോൾ എല്ലാ വീട്ടുകാരൊക്കെ വിചാരിച്ചിരുന്നത് വണ്ണം വെക്കുന്നു എന്നാണ്. അപ്പോൾ ജോലികൾ എടുപ്പിക്കുമായിരുന്നു, വെള്ളം കോരിക്കും, കരട്ടിന്ന് വെള്ളം കോരിക്കും, പിന്നെ ഫുഡ് കുറവാണ്, വണ്ണം വെക്കുന്നു എന്ന് പറഞ്ഞ് ഫുഡ് ലിമിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമുക്ക് വിശപ്പെന്ന് വെച്ചാൽ ഭാരം വിശപ്പാണ്. എന്താ എൻ്റെ ഒരു വാക്കിനൊന്നും അവിടെ ഒരു വിലയും ഇല്ല ആ സമയത്ത്, മിണ്ടാതിരുന്നോണം, അത്രയാണ് അത്രയാണ് അതാണ് ഒരു ആജ്ഞ. ഇവളപ്പനെ അമ്മേനെ വിളിച്ച് കണ്ടിരുന്നു. ഇവിടെ അമ്മേനെ അപ്പൻ്റെ ഫ്രണ്ടിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെ അപേക്ഷ കിട്ടണമെന്ന് പറഞ്ഞ്. അപ്പോഴൊക്കെ ഞാൻ പോലീസ് അന്നത്തെ ദിവസം അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലാകുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. 6 മാസമായി കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി, കിട്ടിയില്ല, കാണുന്നില്ല, അവനെ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് വിളിച്ച് വരുത്താനുള്ള ഒരു ഒരു ആംബിയർ എന്ന് പറഞ്ഞാൽ പോരാ, അതിനുള്ള ഒരു എന്താ ഞാൻ പറഞ്ഞ ആംബിയർ പോലും പോലീസ് സ്റ്റേഷനിൽ ഇല്ല. കുഞ്ഞിനെ പ്രോപ്പറായിട്ടാണ് നോക്കിയെന്ന് എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ 6ാം മാസത്തെ വാക്സിനേഷൻ എടുത്തിട്ടില്ല, 9ാം മാസത്തെ വാക്സിനേഷൻ എടുത്തിട്ടില്ല. ഇത്രയും നാളും ഒന്നും പ്രതികരിക്കാത്ത ഷിജു ഖാൻ അതിൽ മാത്രം എന്തുകൊണ്ട് പ്രതികരിച്ചു? ഉറപ്പായിട്ടും അതിൻ്റെ ഉള്ള ഡൗട്ടിങ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവർക്ക് ലൈസൻസ് ഇല്ലാന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമസ്കാരം. ഒരുപക്ഷേ കഴിഞ്ഞ 1-2 മാസങ്ങളായി വാർത്തയിൽ നിറഞ്ഞു നിന്ന 2 വ്യക്തിത്വങ്ങളുടെ കൂടെയാണ് ഇപ്പോൾ വിസ്മയ ടീമുള്ളത്. മറ്റാരുമല്ല അജിത്തും അനുപമയാണ് ഇന്ന് വിസ്മയ ടീമിനൊപ്പം ചേരുന്നത്. നമുക്കുള്ള വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം. അജിത്തെ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം എന്ന് പറയുന്നതിൽ കുഞ്ഞുണ്ട്, സന്തോഷമായിട്ട് പോകുന്നുണ്ട്, വീണ്ടും സമരത്തിൻ്റെ പുതിയ രീതിയിലോട്ട് പോകുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് വിശേഷം. അല്ല, പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, തീർന്നില്ലേ? നമ്മളെ കുഞ്ഞിനെ മാത്രം കിട്ടുന്നത് മാത്രമല്ല നമ്മളെ വിഷയം, ശിശുക്ഷേമ സമിതിയിൽ ഇപ്പോൾ റിപ്പോർട്ട് വന്നല്ലോ. അപ്പോൾ റിപ്പോർട്ടിന്മേൽ മന്ത്രി അതിനെ പുറത്തുവിടുകയോ അല്ലെങ്കിൽ റിപ്പോർട്ട് എന്താണെന്ന് പറയുമെന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ 2 ആഴ്ചയ്ക്ക് പുറത്തായി. അപ്പോൾ ആ റിപ്പോർട്ട് എന്താണെന്ന് പൊതുജനങ്ങൾക്കും അറിയണം, എന്താണ് റിപ്പോർട്ട്. ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് നമ്മൾ നമ്മളെ സംബന്ധിച്ച കാര്യമാണെങ്കിലും ശിശുക്ഷേമ സമിതി എന്ന് പറയുന്നതിൽ എന്തൊക്കെ സംഭവിച്ചു, അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് ഗവൺമെൻറ് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ആ റിപ്പോർട്ട് പുറത്തുണ്ട്. നമ്മൾ അതിൻ്റെ വിവരാവകാശം ചോദിച്ചു, പക്ഷേ അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എന്താണെന്ന് അറിയണം, അത് സമൂഹത്തിനും അറിയണം, പൊതുജനത്തിന് അതിൻ്റെ ഒരു ബാധ്യതയുണ്ട്. അപ്പോൾ അത് റിപ്പോർട്ട് പുറത്ത് വിടേണ്ട ബാധ്യത ആർക്കുണ്ടൊരു ധാർമ്മികത ആരോഗ്യവകുപ്പ് മന്ത്രിക്കുണ്ട്. അതിന്മേലുള്ള എന്താണ് നടപടി എന്നറിയിക്കണം. ഇത്രയും നാൾ പഠിക്കുകയാണ് പഠിക്കുകയാണ് പഠിക്കുകയാണെന്ന് പറയുന്നു. ഇത്രയും നാളത്തെ പഠിത്തം റിപ്പോർട്ട് അവർക്ക് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ 36 എത്ര ദിവസം എടുത്തോളൂ? പക്ഷെ പഠിക്കുവാൻ ഒരു 5-6 കൊല്ലം വേണമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. അനുഭവം എങ്ങനെയാണ് ഈ വിഷയത്തിലേക്ക് പ്രതികരിക്കുന്നത്? ഉറപ്പായിട്ട് ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒരു പ്രത്യേകതരം കേന്ദ്രങ്ങളിലൂടെയൊക്കെ പുറത്തു വരിക, അത് നമുക്ക് കുറച്ച് എതിരായിട്ട് വരിക. അപ്പോൾ അതിന് മാത്രം പ്രചരിപ്പിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ ആരോഗ്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് അവരറിയാണ്ട് പുറത്തു പോവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പോർഷൻസ് മാത്രമായിട്ട് പുറത്തു വിടുന്നൊരു ഒരു രീതിയാണ് ആദ്യമേ കണ്ടത്. നിങ്ങൾക്ക് എതിരായിട്ടുള്ള ഭാഗം മാത്രം പുറത്തു വരും? അതെ, ഞങ്ങൾ അതും എന്താണ് അതിനൊക്കെ എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും റിപ്പോർട്ടിൽ പോലും അത് മോശമായിട്ടുള്ള രീതിയിൽ വരുന്നിട്ടുണ്ട്. അത് മാത്രം പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ ആ ബാക്കി അവർക്കെതിരെയുള്ള തെളിവുകൾ ഒന്നും പുറത്തേക്ക് വരാതിരിക്കുക. റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തിട്ടൊരു 3 ആഴ്ച അടുപ്പിച്ചായി, അതവർ പുറത്ത് വിടാൻ തയ്യാറാവുന്നതേ ഇല്ല. അപ്പോൾ അതിലൊക്കെ എന്താ മനഃപൂർവ്വമായി പൂഴ്ത്തി വയ്ക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് തോന്നുന്നത്. ഉറപ്പായിട്ടും അങ്ങനെ പറയുന്നതിൽ വിരോധമില്ല. കാരണം നമ്മളിപ്പം ഒരു നല്ല കാര്യം അവർ ചെയ്ത് കഴിഞ്ഞാൽ അംഗീകരിക്കുന്നുണ്ട്. അപ്പം തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അത് തുറന്ന് പറയുന്നതിലും ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തോ ഒരു കോടതിയിൽ നിന്നോ ഒരു ഉത്തരവിൻ്റെ പകർപ്പ് കിട്ടിയില്ല എന്ന് നേരത്തെ പറഞ്ഞു. അയിത്ത് എന്താണ് സംഭവം? നമുക്ക് സംശയമാണ് ലൈസൻസിൻ്റെ പേരിൽ. നമ്മൾ മുന്നേ ഉന്നയിച്ചൊരു കാര്യമാണ് ശിശുക്ഷേമ സമിതിയുടെ ലൈസൻസ് സംബന്ധിച്ചൊരു കാര്യം. അപ്പോൾ നമ്മുടെ ഓർഡറിൽ വന്നിരിക്കുന്ന ലൈസൻസിൻ്റെ ഡേറ്റും അതേപോലെ കൊല്ലം ദത്തെടുക്കൽ കേന്ദ്രത്തിൻ്റെ ലൈസൻസിൻ്റെയും ഡേറ്റ് ഒരുപോലെ ഇരിക്കുന്നു. ഒന്നുകിൽ അവർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായേക്കാം, അല്ലെങ്കിൽ ഈ ലൈസൻസ് നമുക്ക് വെളിയിൽ അല്ലെങ്കിൽ ലൈസൻസിന് വേണ്ടി നമ്മൾ അപേക്ഷ കോടതി കൊടുത്തിട്ടുണ്ട്, അവർ നൽകിയിട്ടുള്ള ഈ എതിർകക്ഷികളിൽ നൽകിയിട്ടുള്ള പകർപ്പിൻ്റെ ലൈസൻസിൻ്റെയും മറ്റിതിൻ്റെ പകർപ്പ് നമുക്ക്
ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് അത് ലഭ്യമല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്, നമ്മൾ കോടതിയിൽ പോയി ഇന്ന് പോകുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടണം. അപ്പോൾ ഇവർക്ക് ലൈസൻസ് ഇല്ലാന്ന് നേരത്തെയും പറയുന്നുണ്ട്. അപ്പോൾ ശിശുക്ഷേമസമിതിക്ക് ലൈസൻസ് ഇല്ലാന്നാണോ അത് പറയുന്നത്? അതെ, ലൈസൻസിൻ്റെ കാലാവധി 2019 പഴയ ലൈസൻസിൻ്റെ കാലാവധി 2019 ജൂൺ മാസത്തിൽ തീരുന്നു. അപ്പോൾ 2019 തൊട്ട് 2024 വരെയുള്ള ലൈസൻസാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് ആ ഓർഡറിൽ വരുന്ന സമയം. അപ്പോൾ അവർക്ക് ഓൾറെഡി ഉള്ള സമയത്തെ ലൈസൻസും കൂടെ ചേർത്തൊരു ഡേറ്റ് വന്നതിലാണ് നമുക്കൊരു ആശയ ഭിന്നത വരുന്നത്. മുൻകാല ലൈസൻസിൽ അത് നേരത്തെ നിന്ന വേറൊരാളുണ്ടല്ലോ, ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറി, ആ പുള്ളിക്കാരിരുന്ന സമയത്തുള്ള ലൈസൻസാണ് കോടതിയിൽ പകർപ്പ് കാണിച്ചേക്കുന്നത്. നമ്മൾ അതിൻ്റെ അപേക്ഷ ഇട്ടു അതിൻ്റെ പകർപ്പ് കിട്ടുവാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇവർക്ക് മുൻകാല ലൈസൻസ് ഉണ്ട്, എൻ്റെ കുഞ്ഞിനെ ദത്ത് കൊടുക്കുന്ന സമയത്ത് ഇവരിൽ ലൈസൻസ് ഇല്ല എന്ന് നമ്മൾ മുൻകാലത്തും ആരോപിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഇപ്പോൾ ഓർഡർ വന്നപ്പോഴും കൊല്ലത്തെ ദത്ത് കേന്ദ്രത്തിലെ ലൈസൻസിൻ്റെ ഡേറ്റും ഈ ഡേറ്റുമായിട്ട് സാമ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സംശയമാണ്, അപ്പോൾ അവർക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അത് വ്യക്തമാക്കുക. ലൈസൻസ് ഇല്ലാത്തൊരു സ്ഥാപനമാണോ അനുപമയുടെ കുഞ്ഞിനെ എടുത്ത് മറ്റുള്ള കൈമാറിയത്? അതെ, ഞങ്ങളതിന് ആ ഒരു സംശയം ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഇത് അതുവരെ പ്രതികരിക്കാത്ത ഷിജു ഖാൻ പെട്ടെന്നൊരു പോസ്റ്റൊക്കെ ഇങ്ങനെ ഇറക്കുകയുണ്ടായി, ഞങ്ങൾ മനഃപൂർവ്വമായി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ലൈസൻസ് ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും നാളും ഒന്നും പ്രതികരിക്കാത്ത ഷിജു ഖാൻ അതിൽ മാത്രം എന്തുകൊണ്ട് പ്രതികരിച്ചു? ഉറപ്പായിട്ടും അതിൻ്റെ ഉള്ള ഡൗട്ടിങ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവർക്ക് ലൈസൻസ് ഇല്ലയെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയും പറഞ്ഞു 2024 വരെ ഈ ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം, ലൈസൻസിൻ്റെ പകർപ്പ് ഞാൻ കാണിച്ചു തരാമേ. ആ ലൈസൻസിൽ കൊല്ലം കച്ചേരി എന്ന് വ്യക്തമായിട്ടുണ്ട്. നമുക്കിപ്പം ഓർഡർ കോടതിയിൽ വന്ന ഓർഡറിലും അതേ ലൈസൻസിൻ്റെ അതേ ഡേറ്റാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് മുൻകാലത്തെ ലൈസൻസ് ഒന്ന് ജസ്റ്റ് കാണിച്ച ഈ കാര്യം തീരുന്നതേ ഉള്ളൂ. ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വലിയ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോ അവർ എങ്ങനെ കിട്ടിയെന്നെ സംബന്ധിച്ചോ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിരിക്കാം. പക്ഷേ ഈ ലൈസൻസ് സംബന്ധിച്ചില്ല, എന്തുകൊണ്ട് ഇത്രയും അവ്യക്തത, അല്ലെങ്കിൽ ഇത്രയും ഇതുണ്ടാക്കുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ സംശയം. അവർക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ കാണിക്കട്ടെ, പൊതുജനത്തിന് കാണാമല്ലോ. ആരോഗ്യവകുപ്പ് മന്ത്രി കാണിച്ചാൽ മതിയല്ലോ, ഒന്ന് ജസ്റ്റ് വായിക്കാമല്ലോ ഏത് ലൈസൻസാണ് ഷിജു ഖാൻ ആരോഗ്യമന്ത്രിയെ കാണിച്ചതെന്ന് അവർ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ അവർക്കറിയാം. അല്ലെങ്കിൽ പൊതുജനത്തിന് തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ എന്തായാലും അയ്യത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, അങ്ങനെ ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പുറത്ത് കാണിക്കാൻ എന്താണ് വിഷമം, അത് പുറത്ത് കാണിക്കാമല്ലോ. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒളിച്ചുവിളി നടത്തുന്നതാണ് ഇപ്പോൾ അയ്യത്തെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അയ്യത്ത്, സാധാരണ ജനങ്ങൾക്കുണ്ടായ ഒരു സംശയമാണ്, എനിക്കും ഉണ്ടായ ഒരു സംശയമാണ്. അയ്യത്തിൻ്റെ കുട്ടിയാണ് അനുമയ്ക്ക് പിറന്നത്. ആ സമയത്ത് അനുമയിൽ നിന്ന് ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോയ സമയത്ത് ആ സമയത്ത് അയ്യത്ത് എന്ത് പ്രതികരിക്കാത്തത്? ഞാൻ പ്രതികരിച്ചിരുന്നു, പക്ഷേ പ്രതികരിച്ചില്ല എന്ന് സൈബർ സഖാക്കളടക്കം ഒരു ചാനലിൽ വന്നിട്ട് ഇടതുപക്ഷ നിരീക്ഷകനടക്കം ഇങ്ങനെ പറയുകയാണ്. അയാൾക്കും വ്യക്തമായി അറിയാം ഞാൻ എന്തൊക്കെ ചെയ്യുന്നു. ഒരു ചാനലിൽ നിന്ന് ഈ പുള്ളിയിരത്തെല്ലാം പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു, അവിടെ പോയിരുന്നു, എന്നിട്ട് ഇവരുടെ പാർട്ടിയുടെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഗവൺമെൻറ്റിന് അവർ വരെ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പോലീസ് വീട്ടിൽ നിന്ന് ഇറങ്ങലെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ജോലി ഇവരുടെ വീട്ടിൻ്റെ അടുത്താണ്, ആ വഴി എനിക്ക് ജോലിക്ക് പോകാൻ സമ്മതിച്ചിട്ടില്ല, എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങരുത്, ഇങ്ങനെയൊക്കെ നിന്നെ അതിന് ജയിലിന് ഞാൻ വെളിയിറക്കൂല, അങ്ങനത്തെ രീതിയിൽ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. പാർട്ടിയിലെ നേതാക്കളിൽ അന്വേഷിച്ചിരുന്നു, ഇവളപ്പനെ അമ്മേനെ വിളിച്ച് കണ്ടിരുന്നു, ഇവൾ അമ്മേനെ അപ്പൻ്റെ ഫ്രണ്ട്, ഇപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെ കിട്ടണമെന്ന് പറഞ്ഞ്. അപ്പോഴൊക്കെ ഞാൻ അന്നത്തെ ദിവസം അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലാകുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആരുടെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല, പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ചെയ്തത് നമ്മളൊരു ഒരു ഒരു ചാനലിൽ പറയുമായിരിക്കും. പക്ഷേ ഈ സൈബർ സഖാക്കളടക്കം ഇവരങ്ങൾക്ക് ഒരുപാട് ഇതിലോട്ടങ്ങ് ഇത് കൊടുക്കും. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരുന്നു എന്ന് വിചാരിച്ച് പോയി. അതിന് എനിക്ക് പ്രത്യേകിച്ച് മറുപടി എന്ത് പറയാൻ. ഇതിലും പിന്നെ അനുമയുടെ ഒരു അവസരം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് സിറിയൻ ആയിരുന്നു അല്ലേ? അത്രയും അപ്പോഴും കുഞ്ഞിനെ മാറ്റിയ കാര്യം അനുമയ്ക്ക് അറിയാമായിരുന്നു അടുത്തു നിന്ന്? ഇല്ല, കൊണ്ടുപോകുമ്പോൾ എനിക്ക് അറിയില്ല എങ്ങോട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് മാറ്റുകയാണ്, ഒന്നും അറിയില്ല. ആ സമയത്ത് കൂടുതലായിട്ട് ഇപ്പോൾ ഫിസിക്കലി സിസേറിയൻ മാത്രമല്ല, കോവിഡും ഒക്കെ ആയിരുന്നു. ഫിസിക്കലി ഒത്തിരി വീക്കാണ്, അതുപോലെ തന്നെ മെൻ്റലി അതിനേക്കാളും വീക്കാണ്. കാരണം ഇത്രയും എന്താ പറയുന്നത്, മാനസികമായിട്ട് ഒത്തിരി ഹരാസ്മെൻസിൽ കൂടെ കടന്നുപോയി കുഞ്ഞിനെ പ്രസവിച്ച് കിടന്നപ്പോൾ പോലും ഒരു സമാധാനം കിട്ടിയിട്ടില്ല. ആ ഒരു സമയത്ത് കുഞ്ഞിനെ എടുത്തു മാറ്റുമ്പോൾ എൻ്റെ ഫെയിൻ്റ് ആവുകയാണ് ആ സമയത്ത് ഞാനവിടെ. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ, എനിക്ക് പിന്നെ ബോധം വീഴുമ്പോൾ ഞാൻ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ മാറ്റി, ഇങ്ങനെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാണ്, എന്നും നിന്നെ കാണിക്കാം, ഇങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞ്. ഞാൻ പറയുമ്പോൾ പോലും അത്രയും വ്യക്തമാകണമെന്നില്ല ആ സമയത്തെ ഒരു സിറ്റുവേഷൻ, അത്രയും കൺവിൻസ് ചെയ്തിട്ടാണ് എൻ്റെ അടുത്തു നിന്ന് മാറ്റുന്നത്. അപ്പോൾ പിന്നെന്ത്, എനിക്ക് അവിടെ ഒരു എൻ്റെ ഒരു വാക്കിനൊന്നും അവിടെ ഒരു വിലയും ഇല്ല ആ സമയത്ത്. മിണ്ടാതിരുന്നോണം, അത്രയാണ് അതാണ് ഒരു ആജ്ഞ. പിന്നെ എപ്പോഴാണ് സ്വന്തം കുട്ടിയെ തിരിച്ചു വേണമെന്നൊരു വല്ലാത്തൊരു വാജ്ഞ ഉടലെടുത്തത്, ഒരു വാശി, അതുപോലെ തന്നെ അത് എന്തിനേയും നേരിടാനുള്ള ചങ്കുറപ്പോടി ഇറങ്ങി തിരിച്ചൊരു അനുഭവം പിന്നെ നമ്മൾ കണ്ടല്ലോ, അത് എവിടെ നിന്നാണ് ഉണ്ടായത്?
അല്ല, മാറ്റിയ സമയം തൊട്ടേ ഈ ബഹളം വെക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവരിങ്ങനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരളവിൻ്റെ മേലെ എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ കുഞ്ഞ് അവരുടെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ വീട്ടിനുള്ളിലാണെങ്കിൽ പോലും കൊണ്ടുപോയ ആ സമയം തൊട്ടേ ഉണ്ട് പ്രശ്നങ്ങൾ. പിന്നെ കാത്തിരുന്നു, തിരിച്ച് കിട്ടുമല്ലോ, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതുവരെ കാത്തിരുന്നു. പക്ഷെ അതിന് ശേഷം പിന്നെ കുഞ്ഞിനെ ചോദിക്കുമ്പോൾ തരാൻ പോകുന്നില്ല, നീ വേണമെങ്കിൽ നീ പോയി ആത്മഹത്യ ചെയ്തോ, ഇല്ലെങ്കിൽ നിന്നെ എന്തായാലും അവൻ്റെ കൂടെ വിടത്തില്ല, നീ വേണമെങ്കിൽ പോയി ആത്മഹത്യ ചെയ്തോ, ഇല്ലെങ്കിൽ നിന്നെ പ്രാദാശുപത്രിയിൽ അടയ്ക്കും, ഇതൊക്കെയാണ് എന്നോട് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് അത്രയും സഹിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റം ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിന് ശേഷമാണ് ഓരോ സ്ഥലങ്ങളിലായിട്ട് പരാതികളും അതും ഇതും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി തുടങ്ങി. ജാതിയും വർഗവും വർണ്ണവും ഒന്നും ഇല്ല എന്ന് കൊട്ടിഘോഷിക്കുന്ന ഒരു പാർട്ടിയുടെ ആൾക്കാരാണ് അനുമയുടെ അച്ഛനും ആ കുടുംബങ്ങളെല്ലാം. അപ്പം നിങ്ങളും അതേ പ്രസ്ഥാനത്തിന് വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് പിന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു നിങ്ങളുടെ ഒരു ബന്ധം മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? ഉറപ്പായിട്ട്. ഇപ്പം വീട്ടിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇവർ ഈ ജാതിയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ കുറേ ഷോക്ക്ഡായി പോയിട്ടുണ്ട്. കാരണം ഇത്രയും വർഷമായിട്ട് ഞാൻ കാണാത്തൊരു ജാതി സ്പിരിറ്റൊക്കെയാണ് പെട്ടെന്ന് അവരിൽ ഉടലെടുത്തത്. അപ്പോൾ എനിക്കതിൽ ഒത്തിരി വിഷമമുണ്ടായിരുന്നു, അവർക്ക് അംഗീകരിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഒരു ജാതി വാശി, പിന്നെ പ്രഗ്നൻസി മറച്ചു വെച്ചതിൻ്റെ ഒരു വാശി, അവർക്ക് സമൂഹത്തിലെ അഭിമാനം, അതൊക്കെയാണ് അവർ കൂടുതലായിട്ടും കണ്ടത്. പ്രഗ്നൻസി എത്ര മാസം മറച്ചു വെച്ചു? എൻ്റെ 8 മാസം വരെ മറച്ചു വെച്ചു. ഇല്ല ഇല്ല, അറിഞ്ഞിട്ടില്ല. കുഞ്ഞിനെ പ്രസവിക്കാൻ തന്നെയായിരുന്നു തീരുമാനം? പ്രസവിക്കാൻ തന്നെയായിരുന്നു തീരുമാനം. വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റില്ല എന്നറിയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് മറച്ചു വെച്ചത്. പ്രസവിക്കണം എന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ മോനെ വേണമായിരുന്നു. അനുമയുടെ ആയത്തിൻ്റെയും വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുത്ത പോലെ തന്നെ നെഗറ്റീവായിട്ട് ഒരുപാട് സംഭവം വന്നിട്ടുണ്ട്, ഫേസ്ബുക്കിലായാലും സോഷ്യൽ മീഡിയയിലും എവിടെ ആയാലും വന്നിട്ടുണ്ട്. നിങ്ങളതൊക്കെ കേൾക്കുമ്പോൾ കണ്ട് വന്ന ആൾക്കാരാണ്, നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ഫീൽ എന്തായിരുന്നു? ആദ്യമൊക്കെ ഒരു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണല്ലോ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കാൻ പോകാറില്ലായിരുന്നു. കാരണം നമുക്ക് അതിൻ്റെ കാര്യമില്ല, പറയുന്നവർ പറയട്ടെ, പോസിറ്റീവ് പറയുന്നവരുണ്ട്, അതുപോലെ നെഗറ്റീവ് പറയുന്നവർ എപ്പോഴും കാണും. ഒരു കോയിൻ്റെ 2 വശം എന്ന് പറയുന്ന പോലെ എപ്പോഴും കാണും. അപ്പോൾ ഞാൻ ഈ നെഗറ്റീവ് ഒന്നും നോക്കാൻ പോകാറില്ല. കാരണം നമുക്ക് കുഞ്ഞിനെ വേണം എന്നുള്ള ഒരു ആ ഒരു ഫൈറ്റിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഉള്ള എനർജി മൊത്തം നെഗറ്റീവ് ഇതിൽ കളയുന്നതിൻ്റെ കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കാൻ പോകാറില്ല. അതിൽ നമ്മൾ അവരുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങ് വീഴ്ത്തണം എന്നുള്ളതാണ്. അതിൽ നമ്മൾ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല, അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു എന്താ ഒരു പഴഞ്ചൻ മാനസിക ഇതിൻ്റെ ഒരു ഒരു വേർഷൻ, അത്രേ ഉള്ളൂ. ഈ യുദ്ധത്തിൽ, അതൊരു യുദ്ധമെന്ന് തന്നെ വിശേഷിപ്പിക്കാം, ഈ യുദ്ധത്തിൽ ആയതെങ്കിലും പാർട്ടിക്കാർ കൂടെ ഉണ്ടായിരുന്നു? പാർട്ടി നമ്മൾ സമരം ചെയ്ത നേരത്തെ പറഞ്ഞു ഒരു പാർട്ടിയുടെ ഒരു ബാനറിലോ ഒരു ലീഡർഷിപ്പിലോ നമുക്ക് പോകാൻ താല്പര്യം. ഇപ്പോഴും നമ്മളെ സമരം പോകുന്നതിൽ ഒരു പാർട്ടിയുടെ ബാനറിൽ പോകുന്നില്ല. പക്ഷെ അവർ കുറേ പേര് നമ്മളെ സമീപിച്ചിരുന്നു, കുറേ പേര് നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ രാഷ്ട്രീയം തന്നെയാണ് ഇതിൽ യഥാർത്ഥത്തിൽ. ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലുണ്ടായ ഒരു ഇതാണ്. ഇപ്പോൾ ഒരു അവിടെ ഇപ്പോൾ ദത്ത് വിഷയം തന്നെ സംബന്ധിച്ചായാലും നമ്മളെ കുഞ്ഞിനെ വെച്ചാലും, അതേപോലെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കൊടുത്ത പരാതിയിൽ പോലും അവർ ഇതുവരെ നമ്മളെ മൊഴിയെടുക്കുവാനോ, അതായ ഒരു ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ കൊടുത്ത പരാതികൾ കൊടുക്കാത്ത ഒരു സ്ഥാപനങ്ങളുമില്ല. അപ്പം ഗവൺമെൻറ് തലത്തിലുള്ള ഒരു സ്ഥലത്തു നിന്ന് നമുക്കൊരു നീതിയും കിട്ടിയിട്ടില്ല സത്യമായിട്ട്. ഒരിടത്തും ഇതുവരെ ഒരു ആർക്കനു ഇപ്പം നമ്മൾ എവിടെ പരാതി കൊടുത്താലും അവിടെ നിന്ന് നമ്മളെ തഴയുകയാണ് ചെയ്യുന്നത്. അതൊരു രാഷ്ട്രീയം തന്നെയാണ്. അത് നിയമം നമ്മളെ നീതി അല്ലെങ്കിൽ നമ്മളെ അവകാശം ലംഘിക്കുന്നതിനെതിരെ ഒരു രാഷ്ട്രീയം തന്നെയാണ്. പക്ഷേ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടൊരിത് പോയിട്ടില്ല. ഒരു പലരും നമ്മളെ സമീപിച്ചു, സന്തോഷം അതിലെല്ലാം, അവർക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. അല്ല, കെ കരേമ എന്ന് പറയുന്ന MLA വന്നായിരുന്നു, സന്തോഷമാണ്. അങ്ങറ്റം വരെ നമ്മളോട് നിന്നായിരുന്നു. ഏറ്റവും വളരെ സന്തോഷിച്ച ഒരു MLA ഇത്രയും ഇതിൽ നമ്മളോട് നിന്ന്. അവരുടെയും രാഷ്ട്രീയം നമ്മൾ നോക്കിയിരുന്നില്ല. പക്ഷേ അവരൊരു സ്ത്രീയുടെ ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ പക്ഷത്തോട് ചേർന്ന് നിന്ന് അവർ പ്രവർത്തിച്ചു, സഹായിച്ചു, എല്ലാം ചെയ്തു പോയത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവരുടെ രാഷ്ട്രീയം കണ്ടില്ല, അവരുടെ പാർട്ടിയെ നോക്കിയില്ല. അപ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ടൊന്നും കണ്ടില്ല, രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കണ്ടില്ല. രാഷ്ട്രീയം തന്നെ, രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് പോയിട്ടില്ല. ഇത് ഒരു പക്ഷേ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ എതിരു നിന്നെന്നാണ് ഇപ്പോൾ ആയത്തിൻ്റെ ബാക്കി നിന്ന് വ്യക്തമാകുന്നത്. ഒരു പൊതുസമൂഹം അനുപമയുടെയും ആയത്തിൻ്റെയും വിഷയം ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണോ കുട്ടിയെ തിരിച്ചു കിട്ടിയത്? ഞാൻ അങ്ങനെ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്രയും നാൾ, ഇപ്പോൾ ഒരു ഏപ്രിൽ മാസം തൊട്ട് പരാതികൾ കൊടുത്തു തുടങ്ങിയിട്ട് ഒക്ടോബർ മാസം പകുതിക്കോടെയാണ് ഞങ്ങളൊരു മീഡിയയുടെ ഫ്രണ്ടിൽ വരുന്നത്. മീഡിയ അറ്റൻഷൻ കിട്ടി ഒരു 4-5 ദിവസം അതിനകമാണ് FIR എടുക്കുന്നത്. അപ്പോൾ അത്രയും നാൾ എന്തുകൊണ്ട് അതിന് പറ്റിയില്ല?
ഇപ്പം ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരി അല്ലെങ്കിൽ സാധാരണക്കാരനാണെങ്കിൽ ആ വിഷയത്തിന്മേൽ ഒരു പൊതുവായിട്ടുള്ള ഒരു എന്താ സപ്പോർട്ട്, ഒരു മീഡിയ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങളുടെ സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഒന്നും പരാതിയിന്മേലോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിന്മേലോ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ഏറ്റവും അടിസ്ഥാനമായിട്ട് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ആദ്യം പോകുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനാണ്. അവിടെ പോലും നമ്മളൊരു ഒറ്റയ്ക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഒരു കുഞ്ഞിനെ, ഞങ്ങളുടെ കുഞ്ഞിനെ, ഒരു വയസ്സ് അന്ന് അവന് 6 മാസമേ ഉള്ളൂ, 6 മാസമായി കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി, കിട്ടിയില്ല, കാണുന്നില്ല, അവന് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് വിളിച്ച് വരുത്താനുള്ള ഒരു 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 ആംബിയർ എന്ന് പറഞ്ഞാൽ പോരാ, അതിനുള്ള ഒരു എന്താ ഞാൻ പറഞ്ഞ ആംബിയർ പോലും പോലീസ് സ്റ്റേഷനില്ല. ഞങ്ങളോട് വകുപ്പ് തല അന്വേഷണത്തിൽ ഇവർ ഈ ഡയറക്ടറൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് ആദ്യമേ കോടതിയിൽ പോയില്ല എന്നാണ്. ഈ ഒരു ഒരു സാധാരണക്കാരന് ഏറ്റവും അവസാനം പോകുന്ന സ്ഥലമാണ് കോടതി. ഏറ്റവും ആദ്യം എപ്പോഴും പോവുക ഈ പോലീസ് സ്റ്റേഷനുണ്ട്, അത് കഴിഞ്ഞാൽ DGP ഓഫീസുണ്ട്, പിന്നെ ഏറ്റവും സാധാരണക്കാർക്ക് കൊടുക്കാനല്ലേ ഈ CMന്റെ പോലും കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള സെല്ലുകളൊക്കെ തുറന്നു വെച്ചേക്കുന്നത്. അപ്പം ഏറ്റവും അവസാനമല്ലേ കോടതി പോവുള്ളൂ. അപ്പം എന്തുകൊണ്ട് കോടതിയിൽ ആദ്യമേ പോയില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ പറഞ്ഞ് കോടതികൾ തുറന്നു വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അവിടെ പോലും നമുക്കൊരു മീഡിയ അറ്റൻഷൻ അല്ലെങ്കിൽ ഒരുപാട് അറിയപ്പെടുന്ന ആൾക്കാരുടെ സപ്പോർട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നാട്ടിലൊന്നും കിട്ടില്ല, നമുക്ക് സഹിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. വളരെ എന്താ പറയുക, ഒരു തുറന്നൊരു സംസാരമാണ് അനുമയുടെ. കാരണം ഓരോ സാധാരണക്കാരനും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ അനു ഉന്നയിച്ചിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ഒരു കോമൺ മാനും, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനും സ്റ്റേഷനുകളിൽ നിന്ന് നീന്തൽ ലഭിക്കാറില്ല എന്നുള്ളത് വാസ്തവമാണ്. അതാണിപ്പോൾ അനുപമ തുറന്നു പറഞ്ഞത്. അനുപമ, ആ കുട്ടിയെ കയ്യിലേക്ക് കിട്ടിയ ഒരു നിമിഷമുണ്ടല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരിതാണ്. അവനെ കിട്ടുന്നതിൻ്റെ തലേദിവസമാണ് അവനെ കണ്ടത് ഞങ്ങൾ. 1 വർഷത്തിന് ശേഷം അവനെ കാണുന്നത്. അയച്ചേട്ടനാണെങ്കിൽ ആദ്യമായിട്ടാണ് അന്ന് അവനെ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ എല്ലാ ഒരു ഫീലിങ്സും അന്നുണ്ടായിരുന്നു. പിന്നെ കിട്ടിയപ്പോൾ എന്താ പറയുക, എല്ലാ സ്ഥലത്തുനിന്നും അവനെ ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് അവനെ കയ്യിലേക്ക് നമ്മുടെ സ്വന്തമായിട്ട് ഏറ്റുവാങ്ങുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് 1 വർഷത്തിലേറെയായി, 1 വർഷവും 2 മാസമൊക്കെ ആയി. എന്നാലും എന്താ പറയുക, ആ ഒരു ഫീലിങ് അച്ഛനും അമ്മ ശരിക്കും ആയത് അവനെ കിട്ടിയ ആ ഒരു സമയത്താണ്. അപ്പോൾ അത് ഇപ്പോഴും അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഞങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് ദഹിക്കാത്തൊരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്, നിങ്ങളിനി ചോദിക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മറുപടി. ഞാൻ ഒരു കുട്ടിയെ ദത്തെടുക്കുമ്പോഴത്തേക്ക് ആ കുട്ടിയെ ദത്തെടുക്കുന്ന ആൾ തൻ്റെ അയാളുടെ സ്വത്തുക്കളുടെ ഒരു ഭാവമെങ്കിലും കുട്ടികളുടെ പേര് എഴുതി വെച്ചാൽ മാത്രമേ ദത്തെടുക്കുള്ളൂ. അങ്ങനൊരു നിയമം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം കല്യാണം കഴിച്ച 2 പേരാണെങ്കിൽ അവർ കുട്ടികളുണ്ടാവുന്ന സർട്ടിഫിക്കറ്റ് ആ അവരുടെ വസ്തുവിൻ്റെ ഭാഗം കുട്ടിക്ക് എഴുതി വെച്ചിട്ടായിരിക്കണം ദത്തെടുക്കുന്നത്. അങ്ങനെയാണ് ചില സ്ഥലത്തൊക്കെ നടക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കുട്ടിയെ തിരിച്ച് കിട്ടി, ആ കുട്ടിക്കുടെ പേരിൽ ഈ പഴയ വളർത്തിയ മാതാപിതാക്കളെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അവന് 18 വയസ്സായി കഴിഞ്ഞാലേ തിരിച്ചെഴുതി കൊടുക്കാൻ പറ്റൂ. അതിനെപ്പറ്റി എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇല്ല. കുഞ്ഞിൻ്റെ പേരിൽ സ്വത്ത് എഴുതി വെക്കണം എന്നൊക്കെ പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഈ പ്രൊസീജിയർ നടക്കുന്നത് ഒരു ദത്തെടുക്കുന്നത് കോടതി വഴിയാണ്. കോടതിയിൽ ഫയൽ ചെയ്ത് ഈ കുഞ്ഞ് വില്ലിംഗ് ആണെന്ന് പറഞ്ഞു അവരുടെ തന്നെ കുറേ 10 to 12 പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതേ കുഞ്ഞിനെ വന്ന് കാണാൻ, അതവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം, ഇങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ അവസാനം കുഞ്ഞിനെ ഫ്രീ അഡോപ്ഷൻ അവർക്ക് നോക്കുവാൻ തയ്യാറാണെന്ന് പറയുന്ന അവസാന നിമിഷം, ലാസ്റ്റ് ദിവസമാണ് നമ്മളൊരു അതിൻ്റെ കക്ഷി ചേരുന്നത്. അതുവരെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല എവിടെയാണെന്ന്. അപ്പോൾ ഇങ്ങനെ അത് ചെയ്യുക, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുഞ്ഞിൻ്റെ പേരിൽ സ്വത്ത് എഴുതുക എന്നൊരു, കുഞ്ഞിൻ്റെ പേരിൽ ഇപ്പം നിലവിൽ സ്വത്തുണ്ടോ അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ ചോദിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ സ്വത്തല്ല, അങ്ങനെയില്ല. അത് നിയമവശം അറിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുഞ്ഞിൻ്റെ പേരിൽ സ്വത്തോ ഒന്നും പേരൊന്നും എഴുതി വെച്ചിട്ടല്ല കുഞ്ഞിൻ്റെ ദത്തെടുക്കുന്നത്. അവർ വില്ലിംഗ് ആണെങ്കിൽ സെൻട്രൽ അഡോപ്ഷൻ ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കുറേ നിയമവശങ്ങൾ. അപ്പോൾ അത് പണ്ട് ഓരോരുത്തർ പറയണം, അവൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ സ്വത്ത് എഴുതി, ആ സ്വത്തിന് എഴുതി കൊറ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ പേരിൽ സ്വത്തൊന്നും എഴുതി വെച്ചിട്ടില്ല, ഇല്ല, അല്ല, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അത് കോടതി വഴിയാണ്. കോടതി വഴി അത് എനിക്കെൻ്റെ എൻ്റെ സ്വത്തല്ലല്ലോ, ഇത് ക്യാൻസൽ ആകുകയാണല്ലോ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പേരിലുള്ള ആ അഡോപ്ഷൻ ചെയ്യാൻ ഇരുന്നിരുന്ന ആ പാരൻസിൻ്റെ എല്ലാം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും കോടതി. അല്ലാതെ എൻ്റെ പേരിൽ അല്ല എൻ്റെ കുഞ്ഞിൻ്റെ സ്വത്ത് കൊടുത്തുകൊണ്ട് ഞാൻ സൂചിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റൊക്കെ ഉണ്ട്. അതല്ല നിയമവശം, അതല്ല അവരുടെ കുഞ്ഞിൻ്റെ പേരിൽ സ്വത്തൊന്നും എഴുതി വെച്ചിട്ടില്ല. അഡോപ്ഷൻ ക്യാൻസൽ ആവുന്നതോടെ ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് ക്യാൻസൽ ചെയ്യാൻ കോടതിക്ക് പറ്റുമല്ലോ. അപ്പോൾ അവൻ്റെ പേരിൽ ഇപ്പോൾ 18 വയസ്സാവുന്നത് വരെ അവൻ്റെ പേരിൽ ആ സ്വത്ത്, അങ്ങനെ അങ്ങനെയൊക്കെ അതൊക്കെ ചുമ്മാ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്നതാണ് ഈ ഫേസ്ബുക്കിലൊക്കെ. അങ്ങനെ സാധാരണക്കാരനെ സംരക്ഷിക്കുവാൻ വേണ്ടി നിയമം തന്നെ ഉണ്ടാകുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു നിയമം ഉണ്ടാകും, അങ്ങനെ ചെയ്യുമ്പോൾ ഒരാളുടെ സ്വത്ത് മാനിച്ച് ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കുഞ്ഞിൻ്റെ സ്വത്തെല്ലാം നമുക്ക് കിട്ടുമോ? അങ്ങനെ ഇല്ല ഒരിക്കലും. എന്താണ്, ഞാൻ പിന്നെ ആ സംഭവത്തിന് ഞാൻ സാക്ഷിയല്ലായിരുന്നു എങ്കിലും കുഞ്ഞിനെ ആദ്യമായിട്ട് എടുത്തപ്പോഴത്തെ ഏഡൻ
എന്നൊരു പേര് വിളിച്ചില്ലേ, അത് ആ അനുപമയാണോ വിളിച്ചത്? ആ ഞങ്ങള് അത് ആ അത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തീരുമാനിച്ചിരുന്ന പേരാണ് ഈഡൻ അനുവാചിത്തം എന്നുള്ള പേര്. ഈഡൻ ആയിരുന്നു ലിറ്റിൽ ഫയർ, കുഞ്ഞ് തീ എന്നാണ് അർത്ഥം. അങ്ങനെ ഞാൻ ഈ അർത്ഥം കണ്ടിട്ടൊന്നും ഇട്ട പേരല്ലാണ്ടോ, സത്യമായിട്ട് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേര് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ടതാ. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ കുറച്ച് നാൾ മുമ്പാണ് ഞാൻ അതിൻ്റെ അർത്ഥമൊക്കെ നോക്കിയത്. അർത്ഥം ഇപ്പം എല്ലാവർക്കും ആ അർത്ഥത്തിലാണ് പറയുന്നത്, ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നും ഞാനല്ല ഞങ്ങൾ ഇട്ടത്. ഞാനൊരു എൻ്റെ ഒരു സാധാരണ മനുഷ്യൻ നിലയ്ക്ക് എൻ്റെ മനസ്സിലുള്ള സംശയമാണ്, പ്രഗ്നൻസി അനുവ മറച്ചു വെച്ചു. ഒരുപക്ഷെ അനുവയ്ക്ക് അറിയാം പുറത്തിറങ്ങി കഴിഞ്ഞാൽ വൺ പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന്. ആ 8 മാസം അനുവ എങ്ങനെയാണ് ജീവിച്ചത്? 8 മാസം എന്താ പറയുക, ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു എങ്ങനെയാണ് മാനേജ് ചെയ്തതെന്ന്. നല്ല ബുദ്ധിമുട്ടാണ്, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം അമ്മ ആകുമ്പോഴത്തേക്കും ശാരീരികമായിട്ട് മാത്രമല്ല, നമ്മൾ മാനസികമായിട്ട് കുറേ പ്രിപ്പറേഷൻസിന് ആവശ്യമുണ്ട്. അപ്പം ഒരു എന്താണ് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു കെയർ കിട്ടാത്തതിൻ്റെ ഒക്കെ ഒരു മാനസിക വിഷമമുണ്ട്. ആ എല്ലാ അയച്ചേട്ടൻ മാത്രമാണ് ആ സമയത്ത് എൻ്റെ കൂടെ നിന്ന് എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ തരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ വേറെ ഒരുപാട് ആൾക്കാരിൽ നിന്നൊരു ആ ഒരു പ്രഗ്നൻറ്റ് ലേഡി, അപ്പം അതൊന്നും കിട്ടാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഒരു 4 മാസം 5 മാസം ഒക്കെ കഴിയുമ്പോൾ കുറച്ച് വയറൊക്കെ വെക്കുമ്പോൾ എല്ലാ വീട്ടുകാരൊക്കെ വിചാരിച്ചിരുന്നത് വണ്ണം വെക്കുന്നു എന്നാണ്. അപ്പോൾ ജോലികൾ എടുപ്പിക്കുമായിരുന്നു, വെള്ളം കോരിക്കും, കയറ്റിന്ന് വെള്ളം കോരിക്കും, പിന്നെ തുണികൾ ഒത്തിരി കൂട്ടിയിട്ട് കല്ലിലിട്ട് നനച്ച്. അവർക്കറിയില്ല, ആ സമയത്ത് അവർക്കറിയില്ല. പിന്നെ 2 നില കയറി ചെന്ന് വിരിക്കും. പിന്നെ ഫുഡ് കുറവാണ്, വണ്ണം വെക്കുന്നു എന്ന് പറഞ്ഞ് ഫുഡ് ലിമിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമുക്ക് വിശപ്പെന്ന് വെച്ചാൽ ഭാരം വിശപ്പാണ്. അപ്പോൾ ഫുഡ് ലിമിറ്റ്, ആ 2 പേർക്കുള്ള ആഹാരം കഴിക്കണ്ടേ, അപ്പോൾ വിശപ്പ് ഫുഡ് ഭയങ്കര ലിമിറ്റ് ചെയ്തു. പിന്നെ എന്നെ ഏറ്റവും അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും 7 മാസമൊക്കെ ആയപ്പോഴത്തേനും ഒരു ഡ്രിങ്ക് ഉണ്ട്, വണ്ണം കുറയ്ക്കുന്ന ഒരു ഡ്രിങ്ക് ഉണ്ട്. അപ്പോൾ അത് 2 നേരം ആ ഡ്രിങ്ക് മാത്രം, ഫുഡ് ഒരു ഷെയ്ക്കാണ്, അത് മാത്രം 2 നേരം. ഉച്ചയ്ക്ക് 1 നേരം കുറച്ച് പുട്ട് ആവിയിൽ വേവിച്ച എന്തെങ്കിലും മാത്രം. അതുകൊണ്ടൊരു നമുക്ക് ആ 7 മാസത്തിൽ എന്തെങ്കിലും ആവോ, വിശപ്പ് സഹിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ വേറെ ഒത്തിരി സഹിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു കുഞ്ഞിന് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച ഒരു അച്ഛനും അമ്മയും ലോകത്ത് വേറെ കാണത്തില്ലല്ലേ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ത്യാഗങ്ങളൊക്കെ എല്ലാ അച്ഛനും അമ്മമാർക്കും ഉണ്ടാവും. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. നല്ല ബുദ്ധിമുട്ടാണ്, 8 മാസം മറയ്ക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാ ഡ്രസ്സുകളും ഇടാൻ പറ്റില്ല, ലൂസായിട്ടുള്ള ഡ്രസ്സ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. വീട്ടിൽ ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടാൽ വയറ് കൂടുതൽ അറിയും, അതുകൊണ്ട് റിപ്പീറ്റഡായിട്ട് നനച്ച് ഇട്ടുകൊണ്ടിരിക്കും കുറച്ച് ഡ്രസ്സുകൾ. അങ്ങനെ ഫുഡിൻ്റെ ലിമിറ്റേഷൻസ്, നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ ചേട്ടനാണ് ആരും അറിയാതെ ഫുഡൊക്കെ കൊണ്ടുതരും എല്ലാ ദിവസവും. വീട്ടിലല്ല, അല്ലാണ്ട് പുറത്തു നിന്നൊക്കെ നമുക്ക് ഫുഡ്, ഫ്രൂട്ട്സ്, പിന്നെ മെഡിസിൻസ് ചെക്കപ്പിന് കൊണ്ടുപോകുന്ന എല്ലാം ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ മാത്രമേ ഉള്ളൂ, ഇല്ല ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ കുട്ടിയെ അനുപമയുടെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് ശിശുക്ഷേമ സമിതിക്കല്ലേ കൊടുത്തത്? അവിടെ കുട്ടിയെ പ്രോപ്പറായിട്ടാണോ നോക്കിയിരുന്നതും കാര്യങ്ങളൊക്കെ? കുഞ്ഞിനെ പ്രോപ്പറായിട്ടാണോ നോക്കിയെന്ന് എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ 6ാം മാസത്തെ വാക്സിനേഷൻ എടുത്തിട്ടില്ല, 9ാം മാസത്തെ വാക്സിനേഷൻ എടുത്തു. നമ്മൾ ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് കുഞ്ഞിൻ്റെ ആദ്യമേ കുഞ്ഞിനെ ജനിച്ച സമയത്ത് വെയിറ്റ് കുറവായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ മെഡിക്കൽ സർട്ടിഫിക്കറ്റും തരാൻ പറഞ്ഞു, മെഡിക്കലിൽ കാണിച്ചെന്ന് വെച്ചാൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ അവർ വാക്സിനേഷൻ്റെ പേപ്പർ മാത്രം തന്നെ, അതിൽ 6ാം മാസത്തെ 9ാം മാസത്തെ വാക്സിനേഷൻ എടുത്തില്ല. അപ്പോൾ ഇതിരിക്കുക, അവിടെ ഉള്ള കുഞ്ഞുങ്ങൾ, ഇപ്പോൾ നിലവിൽ അവിടെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കും അറിയില്ല, ആർക്കും അറിയില്ല. അത് ഒന്നാമത്തെ വിവരാവകാശത്തിൽ പെടുന്നതുമല്ല. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും, നമ്മളതാണ് ഈ സമരം കണ്ടിന്യൂ ചെയ്ത് പോകാൻ കാരണം തന്നെ. ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും, നല്ല കുഞ്ഞുങ്ങളെ പ്രോപ്പർ ശിശുക്ഷേമ സമിതി എന്ന് പറഞ്ഞിട്ട് ആ ക്ഷേമമാണോ അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു സംശയമാണ്. അല്ല, ആദ്യം തന്നെ വളരെ ഗുരുതരമായ ഒരു ആരോപണം പറഞ്ഞിരുന്നു, കാരണം ലൈസൻസ് ഇല്ല എന്നുള്ള സംഭവം. അപ്പോൾ അതും ലൈസൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഇത് ദത്ത് കൊടുക്കലല്ല, കുട്ടിക്കടത്ത് തന്നെയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറയുന്നത്, 2024 വരെ ലൈസൻസ് ഉണ്ടെന്ന്. അത് വ്യക്തമാക്കുവാൻ അവരുടെ ബാധ്യതയുണ്ട്, ധാർമ്മികതയാണ് ഒരു പൊതു ജനത്തോട് കാണിക്കുന്നത്. ഇത് പറഞ്ഞു വരുന്നത് ഇവിടെ പ്രവേശിക്കുന്ന കുട്ടികൾക്ക് വാക്സിൻ പോലും കൊടുക്കുന്നില്ലെന്നാണോ പറയാം? ഞാൻ എൻ്റെ തെളിവ് പറയല്ലേ, ഞാൻ എൻ്റെ വാക്സിനേഷൻ കാർഡ്, എൻ്റെ കുഞ്ഞിൻ്റെ വാക്സിനേഷൻ കാർഡ് എടുത്തിട്ടില്ല. അപ്പോൾ ശിശുക്ഷേമ സമിതി എന്നതിന് പേരിടാൻ പറ്റുമോ?
അപ്പം നാളെയും വരുന്ന കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഒന്ന് ഒരാളുടെ ഏറ്റവും വലിയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏറ്റവും വിഷമിച്ച സാഹചര്യത്തിലാണ് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കുവാൻ കഴിവില്ല, അല്ലെങ്കിൽ അവരെ നോക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, വിശക്കുന്നെങ്കിൽ കരയാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ തന്നെ എല്ലാം വിവരാവകാശത്തിൽ ഉൾപ്പെടുത്താതിരിക്കുകയാണ്. അപ്പോൾ ആര് ചോദിക്കും? നമ്മളതാണ് ഈ സമരം കണ്ടിന്യൂ ചെയ്ത് പറയുന്നത്. നമ്മളെ കുഞ്ഞിനെ കിട്ടിയാൽ നമ്മളെ സമരം തീർന്നതാണ് എല്ലാവരുടെയും ഇത്. പക്ഷേ നമ്മളെ സമരം തീരുന്നില്ല. അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ക്ഷേമമാണോ നടക്കുന്നത്? അല്ലെങ്കിൽ ആ പ്രവർത്തിക്കുന്ന എൻ ജി ഒ അല്ലെങ്കിൽ ആ ശിശുക്ഷേമ സമിതി CWC ഇവരെല്ലാം ശരിയായി പ്രവർത്തിക്കുന്നുണ്ട്? എല്ലാം എല്ലാവരും അറിയണം. എല്ലാവരും അത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശബ്ദമായി മാറുവാനാണ് നമ്മളും ശ്രമിക്കുന്നത്. അത് തന്നെ ബാക്കിയുള്ളവരും അതിനെ നമ്മൾ അങ്ങനത്തെ രീതിയിൽ കാണുവാൻ ശ്രമിക്കുക. നമ്മളെ സമരം എന്തിന്? ഇനി നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇനി എന്തിനാണ് സമരം? കുഞ്ഞിനെ കിട്ടിയുള്ള വീട്ടിലിരുന്നോടെ അപ്പോൾ ആ ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ ജീവനോ? അവർക്ക് വിൽക്കുവാം, എങ്ങനെ പൈസയ്ക്ക് വേണമെങ്കിലും വിൽക്കാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം, നോക്കാം, കളയാം, എന്ത് വേണ്ട രീതിയിൽ പോവാം. അവിടെ തന്നെ ഉണ്ട്. പക്ഷേ കുഞ്ഞ് നേരെയാണോ അല്ല ക്ഷേമമായിട്ടാണോ അല്ല സുഖമായിട്ടാണോ ഇരിക്കുന്നതെന്ന് അറിയണ്ടേ? എല്ലാവരും അറിയണം. പൊതുജനത്തിൻ്റെ ബാധ്യത തന്നെയാണത്. അത് നമ്മളും അതിൽ കൂടുതൽ ഇത് കാണിക്കുന്നു. നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം വന്നപ്പോഴാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. അത് ഗവൺമെൻ്റ് അതിൽ എന്താണ് തീരുമാനമെന്നു പറയണം. അതേപോലെ റിപ്പോർട്ടിൽ എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനുണ്ട്, വകുപ്പ് തല റിപ്പോർട്ടുണ്ട്, വനിതാ ശിശുക്ഷേമ സമിതിക്ക് കൊടുത്ത പരാതികളുണ്ട്, ബാലഭവനിന് കൊടുത്ത പരാതികളുണ്ട്. ഇതിൽ എവിടെയെങ്കിലും ബാലാവകാശ കമ്മീഷൻ കൊടുത്ത പരാതിയില്ല, ബാക്കിയെല്ലാ പരാതികളിലും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണം. ബാലഭവനിൽ നമ്മൾ ഇത് തന്നു, എൻ്റെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നു, എല്ലാം ഫോളോ അപ്പ് കറക്റ്റായി ചെയ്തു. ബാക്കിയുള്ളവർ എന്താണ് ചെയ്തത് നമുക്ക് വേണ്ടി? ഇപ്പോൾ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് നീതി നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നാലും ഇതുവരെ നമ്മളെ മൊഴി എടുത്തിട്ടില്ല. ഒരു FIR എടുത്തിട്ട് മാസങ്ങളായി, അതിൻ്റെ ഒരു മൊഴി, ഇത് ആരാണ് പരാതികൾ അവരുടെ മൊഴി എടുക്കേണ്ടത്, അതുപോലും എടുത്തില്ല. എന്നിട്ടും അവർ റിപ്പോർട്ട് പറയുന്നതൊക്കെ വേറെ രീതിയാണ്. അവിടെ ഇവിടുത്തെ അസോസിയേഷൻ കാര്യപ്പെടുത്തി അന്വേഷിക്കുന്നു, അത് ചെയ്യുന്നു. പക്ഷേ ഒരു മൊഴി നമ്മളത് എടുക്കണ്ടേ? അതെങ്കിലും ചെയ്യേണ്ട ഒരു ബാധ്യത കാണിക്കണം. ഭരണകക്ഷിയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ നേതാക്കളായിരുന്നു രണ്ടുപേരും. ഇപ്പോൾ ഈ വിഷയത്തിന് ശേഷം നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്നുണ്ടോ? എന്താണ് അവസ്ഥ? രാഷ്ട്രീയത്തിൽ ഇപ്പം അങ്ങനെ നിൽക്കുന്നില്ല. കാരണം ഇപ്പോൾ ഒരുപാട് ഇത് കാര്യങ്ങളിൽ നമുക്കുള്ള വിശ്വാസം പോയി. കാരണം അത് നമ്മൾ എന്താ പറയുക, ഇപ്പം എല്ലാവരും ചോദിക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ലേ, പാർട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ആ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ച ആൾക്കാർക്ക് പോലും നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ തള്ളി പറയുകയാണ് പാർട്ടി ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പാർട്ടിക്കൊരു എന്താണ് ഒരു പാരമ്പര്യം വേണം. ഇപ്പം എൻ്റെ ഫാമിലിയിലാണെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മക്ക് പാർട്ടി നേതാക്കളായിരുന്നു. അങ്ങനത്തെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ പാർട്ടി സേവ് ചെയ്യും. അങ്ങനെ ഇല്ല, നമ്മൾ എന്താണ് പാർട്ടിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ പാർട്ടിന് ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ചോദ്യം ചെയ്താൽ പോലും നമ്മൾ പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താണ്, അല്ലെങ്കിൽ നമ്മൾ നോട്ടപ്പുള്ളികളായിരിക്കും. അപ്പം അതൊക്കെ കൊണ്ട് ഒരുപാട് വിശ്വാസമൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്താ പറയുക, ഇപ്പം അങ്ങനെ പ്രവർത്തിക്കാനൊന്നും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. മറ്റേതെങ്കിലും ആശയങ്ങളോട് സംവദിക്കാനോ അല്ലെങ്കിൽ കൂടെ ചേർന്ന് നിൽക്കാനോ? ഞാനിപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പുറത്തായതാണ്. 2020 സെപ്റ്റംബർ മാസം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തായി. അപ്പം പാർട്ടിയുമായി പ്രവർത്തിക്കുന്നൊന്നുമില്ല. പക്ഷേ ഒരു നീതിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയിലുള്ളവർ ചെയ്തൊരു അനീതിക്കെതിരെ ശബ്ദമുയർത്തിയാൽ പാർട്ടി ഒരു ഫാസിസത്തി രീതിയിലാണ് അടിച്ചമർത്തും. നമ്മളെ തന്നെ നോക്കും, നമ്മളെ എവിടെയൊക്കെ പോയി അവിടെ എല്ലാം അടിച്ചമർത്തും. നമുക്ക് ഒരിടത്തു നിന്നും മറുപടി തരില്ല, അല്ലെങ്കിൽ അതിനൊരു അന്വേഷിക്കില്ല എന്ന രീതി ഒരു ഫാസിസം തന്നെയാണ്. വ്യക്തമായ രീതി പറയാം, അതൊരു ഫാസിസ രീതി തന്നെയാണ്. അതിപ്പം പാർട്ടിയില്ല, നമ്മൾ പാർട്ടിയെ കുറ്റം പറഞ്ഞാൽ പോകില്ല. എന്താ, ഞാൻ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടിയിൽ വന്നതാണ്. ചില നേതാക്കന്മാർ നമ്മൾ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിൽ പ്രവർത്തിച്ചത്, ആരൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് അവർ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അവർക്കെതിരെയാണ് നമ്മൾ. അപ്പം പാർട്ടിക്ക് മുഴുവനും എതിരായി നമ്മൾ സംസാരിച്ചിട്ടില്ല. ആ നേതാക്കന്മാർ അത് ചോദ്യം നമ്മളെക്കാളും ചോദ്യം ചെയ്യാൻ അവകാശം ആ പാർട്ടി മെമ്പർമാരും പാർട്ടി ലീഡർഷിപ്പിലിരിക്കുന്നത്. അവർ പോലും അത് ചെയ്യാതെ അവരെ സംരക്ഷിച്ച് പോകുന്ന ഒരു നിലപാട്. അപ്പോൾ ഇപ്പോൾ ഷിജുഖാനെ കുറിച്ചൊരു കാര്യം പറഞ്ഞ ആരോപണം പറഞ്ഞ വകുപ്പ് തല റിപ്പോർട്ട് പോലും വരും മുമ്പേ ജില്ലാ സെക്രട്ടറി പറയുകയാണ് ഷിജുഖാൻ നിയമം വിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറിയിലെ സമർപ്പിച്ചതുപോലെയാണ് മറുപടി പറയുന്നത്. അപ്പോൾ സംരക്ഷിക്കുന്നത് വ്യക്തമായിട്ട് ഷിജുഖാനെ സംരക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അല്ല അതിൻ്റെ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ അത് നമ്മൾ പറയുന്ന ആരോപണങ്ങൾ ശരി വയ്ക്കുന്നില്ല അല്ല തെറ്റാണെങ്കിൽ അവർ ആ റിപ്പോർട്ട് പുറത്തുവിട്ട് അതിൻ്റെ നടപടി എന്താണ്? അല്ലെ നമ്മൾ മേലാണ് തെറ്റാണെങ്കിൽ നമ്മൾ മേലെ, അല്ലെങ്കിൽ അവരെ മേലാണ് തെറ്റാണ്, അത് ചെയ്യേണ്ടതല്ലേ ചെയ്യേണ്ടത്? അതൊരു ഈ പൊതുസമൂഹത്തിനോട് കാണിക്കേണ്ട പാർട്ടിയായാലും ശരി, മന്ത്രിസഭയായാലും ശരി, അല്ല സർക്കാരായാലും ചെയ്യേണ്ട ഒരു ബാധ്യത ധാർമ്മികതയും തന്നെയാണ്. അത് നിഷേധിക്കപ്പെട്ടു. അത് അവർ ചെയ്യുന്നില്ലല്ലോ. എന്തായാലും ഈ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് കുട്ടിയെ ദത്തെടുത്ത ആൾക്കാരുണ്ടല്ലോ, എത്ര മാസം അവരുടെ കയ്യിലുണ്ടായിരുന്നു കുട്ടി? മൂന്ന് മാസം 101 ദിവസം അത്രയൊക്കെയാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. എപ്പോഴെങ്കിലും അവരുടെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കാൻ നോക്കണം. കാരണം അവർ കുട്ടിയെ കിട്ടി, സ്വന്തമായിട്ട് കിട്ടിയിട്ട് അവരുടെ വേദന എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അവൻ എൻ്റെ അടുത്തുനിന്ന് മാറ്റുകയാണെന്ന്. അപ്പം അവരുടെ ആണെങ്കിൽ അവർ സ്വന്തം മോനായിട്ട് കണ്ടാണ് അവർ കൊണ്ടിപ്പോൾ ഫോസ്റ്റർ കെയറിങ് ആണ് ഓക്കെ, എന്നാൽ പോലും അവർ സ്വന്തം കുഞ്ഞായിട്ട് കിട്ടി
ഇനി ആരും അവനെ ചോദിച്ചു വരില്ലല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലൊക്കെയാണ് കൊണ്ടുപോകുന്നത്. സ്വന്തമായിട്ട് കണ്ടതാണ്. എന്നിട്ട് എന്താണ് ഇത്രയും ഒരു കേസ് കാര്യങ്ങൾ മീഡിയയിലൊക്കെ വന്നപ്പോൾ അയ്യോ ഇതിനെ തിരിച്ചു കൊടുക്കേണ്ടി വരുമോ, ഇന്ന് കൊണ്ടുപോകുമോ നാളെ കൊണ്ടുപോകുമോ എന്നറിഞ്ഞുകൂടാതെ അവൻ്റെ അടുത്ത് ഇരിക്കേണ്ടി വന്നിട്ടൊരു അവസ്ഥ ഉണ്ട് അവർക്ക്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, വർഷങ്ങളായിട്ട് കാത്തിരുന്നിട്ട് കിട്ടിയൊരു കുട്ടിയാണ്. അപ്പോൾ അവരോട് ഇവർ കാണിച്ചത് നമ്മളോട് കാണിച്ചത് പോലെ തന്നെ വലിയ വഞ്ചനയാണ്, ചതിയാണ്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരുന്നൊരു സമയമായപ്പോൾ ഒത്തിരി ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, പോറ്റമ്മയ്ക്ക് നീതി കിട്ടണം, എന്തിനാണ് കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ. ഉറപ്പായിട്ടും അവർക്ക് നീതി കിട്ടണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അവരെ തള്ളി പറഞ്ഞിട്ടുണ്ടോ, അവരെ എന്നും ചേർത്ത് നിർത്താൻ തന്നെയാണ് നമുക്കും ഇഷ്ടം. അവർക്ക് ഉറപ്പായിട്ടും നീതി കിട്ടണം. പക്ഷെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് നീതി നിഷേധിച്ചത് ഞങ്ങളല്ല, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ അവർക്ക് കൊടുക്കുന്നതിന് മുൻപേ ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ. അവർക്ക് ഫോസ്റ്റർ കെയറിങ്ങിന് കൊടുക്കുന്ന ഓഗസ്റ്റ് മാസമാണ്, ഏപ്രിൽ മാസം തൊട്ട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ. അപ്പോൾ അവരോട് നീതികേട് കാണിച്ച ഞങ്ങളാണോ? ഞങ്ങൾ ചോദിച്ച് ചെന്ന അവൻ്റെ ഫോസ്റ്റർ കെയറിങ്ങിന് കൊടുത്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ സി ഡബ്ല്യു സി ചെല്ലുകയാണ് വീണ്ടും ഇവനെ ചോദിച്ച്. അതും കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ ഈ ഫോസ്റ്റർ കെയറിങ്ങിൻ്റെ കാര്യം പോലും കോടതിയിൽ ഹർജി കൊടുക്കുന്നത്. അപ്പോൾ മനഃപൂർവ്വമായിട്ട് ചെയ്തതല്ലേ അത്? അപ്പോൾ അവർക്ക് ശരിക്കും നീതി നിഷേധിച്ചത് ആരാ? അവർക്കെതിരെ നിൽക്കണം. പോറ്റമ്മയ്ക്ക് നീതി വേണം എന്നാഗ്രഹിക്കുന്നവർ നിഷേധിച്ചവർക്കെതിരെ നിൽക്കണം. അവരോടെപ്പോഴും ബന്ധമുണ്ടോ? എടുത്തെടുത്ത ആൾക്കാരോട് എന്തെങ്കിലും? ഇല്ല ഇല്ല, അവർക്കായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവരോട് സംസാരിക്കണം, അവരെ കൂടെ നിർത്തണം എന്ന്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും അവർ കുട്ടിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വന്നാൽ കുട്ടിയെ കാണാൻ അനുവദിക്കുമോ? ഉറപ്പായിട്ടും അനുവദിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ദ്രോഹിച്ചവരെയാണ് അകറ്റി നിർത്തേണ്ടത്. പക്ഷേ ഇത്രയും അധികം എൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചവരെ ഞാൻ അകറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ. ഉറപ്പായിട്ടും കാണിക്കാം. എന്താണ്, അവരെപ്പോഴും കൂടെ നിർത്താൻ തന്നെയാണ് ഇഷ്ടം. ഏതായാലും അനുവയുടെയും അയ്യത്തിൻ്റെയും മറുപടികളൊക്കെ വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ്. ഇവർക്ക് രണ്ടുപേർക്കും, കുട്ടിക്കും ഏടനും, ഒരു നല്ല ഭാവി വിസ്മയ ന്യൂസ് ആശംസിക്കുന്നു. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത് മരാർ സൈനിങ് ഓഫ്.